ശശിധരൻ ഇപ്പോൾ ഹരീഷ് പറഞ്ഞ കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്നത്തെ ചെയ്തിയുടെ ഫലമല്ല ഇപ്പോൾ അനുഭവിക്കുന്നത് കാലാകാലങ്ങളിൽ ഈ ഈ സ്ഥാപനം സ്ഥാപനത്തിലുള്ളവർ ചെയ്ത പിടിപ്പുകേടിന്റെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പടുകുഴി ഇതിൽ നിന്ന് കരകയറാൻ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇന്നത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് വെച്ചതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും മടിയില്ല ഈ നാലേമുക്കാൽ കൊല്ലത്തിനിടയിൽ കെ എസ് ആർ ടി സിയിൽ നൂ നൂറ്റി ഒന്ന് ബസ്സാണ് വാങ്ങിയത് കെ എസ് ആർ ടി സിയുടെ ചരിത്രം പുറകോട്ട് പരിശോധിക്കണം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് വണ്ടിയാണ് യു ഡി എഫ് കാലത്ത് വാങ്ങിയത് ശ്രീ അച്യുതാനന്ദൻ്റെ കാലത്ത് വാങ്ങിയത് രണ്ടായിരത്തി ഇരുന്നൂറ് വണ്ടിയാണ് വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ വണ്ടി ഇറങ്ങി ബസ് ഓടിച്ചാലേ വരുമാനം വരുവുള്ളൂ പതിനയ്യായിരം ജീവനക്കാരെ പതിനായിരം പേരെ പിരിച്ചുവിട്ടു അയ്യായിരം പേര് മറ്റു പല കാരണങ്ങളാൽ പോയി വണ്ടി ഓടിക്കാൻ ജീവനക്കാരുണ്ടെങ്കിൽ വണ്ടി ഓടൂ അപ്പോൾ നിരത്തിൽ വണ്ടി ഓടിക്കാതെ ജീവനക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം അവർ തന്നെയാണ് അടച്ചത് ഒന്ന് രണ്ട് സുശി കന്ന റിപ്പോർട്ട് നടപ്പ് അത് നടപ്പാക്കിയ കെ എസ് ആർ ടി സി ലാഭത്തിലാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല സർക്കാരാണ് മൂന്ന് കൊല്ലത്തിനങ്ങൾ ലാഭത്തിലാവുമെന്ന് പറഞ്ഞാൽ അവരല്ലേ ഈ അഞ്ച് എം ഡിമാരും ഈ കന്ന റിപ്പോർട്ടല്ലേ നടപ്പാക്കിയത് നടപ്പാക്കി ഇവരെല്ലാം പാതി വഴി ഇട്ടിപ്പോയതിന് ശേഷം നാലര കൊല്ലമായപ്പോൾ പറയാണ് സുശി കന്ന റിപ്പോർട്ട് പരാജയപ്പെട്ടെന്ന് ഇപ്പോൾ പറയുന്നു ഇനി പുതിയൊരു കമ്പനി ഏതെങ്കിലും ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിലാണോ വിദഗ്ധ സമിതിയുടെ അടിസ്ഥാനത്തിലാണോ ഒരു പുതിയ കമ്പനി വന്നാൽ ലാഭത്തിലാകുമെന്ന് ഒരു സർക്കാർ പോകുന്ന ഇനി രണ്ടോ മൂന്നോ മാസമുണ്ട് ഇപ്പോഴീ ബുധോധയം ഉണ്ടെങ്കിൽ പിന്നിൽ ഇതൊന്നും അല്ല ഒരു കമ്പനി രൂപീകരിക്കണം പി എസ് സി വിടാത്ത സ്ഥാപനമായതുകൊണ്ട് കെ എസ് ആർ ടി തിന്ന് പിരിച്ചുവിടണം അതേസമയം ഈ പുതിയ കമ്പനിയിൽ ആവശ്യക്കാരെ വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ തിരികെ കയറ്റും അതിൽ സംശയമില്ല കെ എസ് ആർ ടി സിയിലെ ദീർഘദൂര സർവീസുകൾ റൂട്ടുകൾ മുഴുവൻ അവർ കൊണ്ടുപോകും കെ എസ് ആർ ടി സിയിലെ ബസ് സ്റ്റേഷൻ കെ എസ് ആർ ടി സിയിലെ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഇത് മുഴുവൻ നഷ്ടപ്പെടുത്തി സ്വാഭാവിക മരണത്തിലേക്ക് കെ എസ് ആർ ടി സി തള്ളിവിട്ടുകൊണ്ട് ഈ കമ്പനി രൂപീകരിച്ച് കമ്പനിയുടെ പേരിൽ പാർട്ടിക്കാർക്ക് ഈ ഭരണത്തിലുള്ള ആളുകൾക്കും അവശേഷിക്കുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് മുതലെടുക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണിപ്പോൾ അതിന് തൊഴിലാളികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഈ കന്ന റിപ്പോർട്ട് നടപ്പാക്കിയത് മുതൽ ഈ ബസ് വാങ്ങാത്തത് മുതൽ ജീവനക്കാരെ പിരിച്ചുവിട്ടത് മുതലുള്ള കാര്യങ്ങൾ കൂടി ബഹുമാനപ്പെട്ട ശ്രീ ഹരീഷ് സാഹിബെ പോലെയുള്ള ആളുകൾ അത് ചർച്ച ചെയ്യണം പൊതുസമൂഹം ചർച്ച ചെയ്യണം എല്ലാ കുറ്റവും ഈ കഴിഞ്ഞ ഒരു എട്ട് അഞ്ച് കൊല്ലമായി പത്ത് പൈസ വരെ ആനുകൂല്യം കിട്ടാത്ത തൊഴിലാളി ഇരട്ടി ജോലി ചെയ്യുന്ന തൊഴിലാളി ആ പരമാവധി ടെൻഷൻ അനുഭവിക്കുന്ന തൊഴിലാളി പിന്നെ പരമാവധി ആക്ഷേപം കൂടെ കേൾക്കണമെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇതൊക്കെ സഹിക്കണമെന്നാണോ കേൾക്കണമെന്നാണോ കഴിയില്ല സഹാവേ കഴിയുന്ന സുഹൃത്തുക്കളെ ഗോപാലക്ഷണോട് ഞാൻ പറയുന്നു കമ്പനിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നല്ലോ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം യു ഡി എഫ് കാലത്ത് രണ്ട് പ്രാവശ്യം കമ്പനി രൂപീകരണത്തിന് ശ്രമിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് എതിർത്ത സി ഐ ട്യൂ കാർ നിലപാടെന്താ നിങ്ങൾ ഭരണപരമോ മാറുന്നത് പ്രതിപക്ഷത്താവുമ്പോൾ ഒരു നിലപാട് ഭരണപക്ഷത്താകുമ്പോൾ മറ്റൊരു നിലപാട് അത് ജനങ്ങൾ മനസ്സിലാക്കണം തൊഴിലാളി മനസ്സിലാക്കുന്നുണ്ട് ഒരു സംശയമൊന്നുമില്ല അപ്പോഴൊരു നിലപാട് ഇപ്പോഴൊരു നിലപാട് ഇനി മറിച്ചൊരു ഭരണം വരണോ ഇതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ നിലപാട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഈ റിപ്പോർട്ട് ഈ കമ്പനി രൂപീകരണത്തിൻ്റെ പിന്നിൽ വൻ അഴിമതി വൻ അഴിമതി നിയമനങ്ങൾക്കുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഉന്നത നിയമങ്ങൾ ഉൾപ്പെടെ താൽക്കാലികക്കാരെ നിയമിക്കണമെങ്കിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഇപ്പോഴും കഴിയും ഓർഡിനൻസ് കൊണ്ടുവന്നാൽ അവരെ ഈ നിയമം മാറ്റിയാൽ നിയമത്തിനും ഭേദഗതി വരുത്തിയാൽ ഒരു കോടതിയും ചോദ്യം ചെയ്യില്ല അവരെ നിയമിക്കാൻ കഴിയും അതൊന്നും ചെയ്യാതെ ഇത് ഇതിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ആളുകളെ നിയമിച്ച് രാഹുൽ രാഹുൽ കൂടി കേട്ടിട്ട്